എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ് സോഷ്യൽ സയൻസ് 1-ലെ 10-ാമത്തെ ചാപ്റ്ററാണ് പൗരബോധം. വളരെ സിമ്പിളായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഒരു ജനറൽ ചാപ്റ്റർ കൂടിയാണ്. പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്രയധികം പോയിൻറ്സ് ഇല്ലാത്ത, വളരെ കുറഞ്ഞ പോയിൻറ്സ് മാത്രമുള്ള ഒരു ചാപ്റ്ററാണ് പൗരബോധം. നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയെന്നുള്ളത്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൽ കുറച്ച് ആളുകളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഹജ്ജബ്ബ മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് 1000-ക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകുന്നു. തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന നിരക്ഷരനാണ് അദ്ദേഹം. തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കാൻ അവസരമൊരുക്കിയ മാതൃകാ വ്യക്തിയാണ് ഹജ്ജബ്ബ. ഹജ്ജബ്ബ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പൗരബോധം എന്താണെന്നുള്ളത് അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 4 പേരുടെ ഫോട്ടോ അവിടെ കൊടുത്തത്. അതിൽ ആദ്യത്തെ ഒരാളാണ് ഹജ്ജബ്ബ. മംഗലാപുരത്തിനടുത്ത് ന്യൂ പദപ്പ ഗ്രാമത്തിൽ സ്കൂൾ സ്ഥാപിച്ചിട്ട് വിദ്യാഭ്യാസ അവസരം കൊടുക്കുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല. 2-ാമത്തത് കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടൻ എല്ലാവർക്കും അറിയാൻ മതി, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ പയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച കല്ലേൻ പൊക്കുടൻ പ്രശസ്ത പരിസ്ഥിതി സംരക്ഷകനായിരുന്നു. 2-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കിവെച്ചു. 1000-ക്കണക്കിന് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച കല്ലേൻ പൊക്കുടൻ സമൂഹത്തിൽ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയായി. കണ്ടൽ കാടുകൾ, കല്ലേൻ പൊക്കുടൻ, കണ്ണൂർ ജില്ലയിലെ പയങ്ങാടി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കല്ലേൻ പൊക്കുടൻ എന്താണ് പൗരബോധം എന്നുള്ള കാര്യം നോക്കാം. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം. പൗരബോധമുള്ളവർ അവനവനോടും സമൂഹത്തിനോടും മാനവികതയോടും കൂറും ഉത്തരവാദിത്വമുള്ളവരായിരിക്കും. എല്ലാവർക്കും അറിയാൻ മതി എന്താണ് പൗരബോധം എന്നുള്ള അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞത്. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുള്ള തിരിച്ചറിവാണെന്ന് പൗരബോധം. ചില സമയത്ത് ഇത്തരത്തിലുള്ള ഡെഫിനിഷൻസ് ഒക്കെ എടുത്തിട്ട് ചോദിക്കാറുണ്ട് പി എസ് സി പരീക്ഷയിൽ. പൗരബോധമുള്ളവർ അവനവനോടും സമൂഹത്തോടും മാനവികതയോടും കൂറും ഉത്തരവാദിത്വമുള്ളവും ആയിരിക്കും. ഇനി പൗരബോധത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിയെ പൗരബോധം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പൗരബോധമില്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനാവുകയും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യും. ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇത്തരമൊരു സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയുമില്ല. നമുക്കറിയാം 2018 ഓഗസ്റ്റിലെ മഹാപ്രളയത്തെ കേരളത്തിൽ അതിജീവിച്ചത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒത്തൊരുമയോടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ്. പൗരബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. കേരള ജനതയെ വളരെ ദുരിതത്തിലാക്കിയ ഒരു മഹാപ്രളയമായിരുന്നു 2018-ലേത്. അത് വളരെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പൗരബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഇത് കണക്കാക്കാൻ കഴിയുന്നത്. ഇനി പൗരബോധത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ. പൗരബോധ രൂപീകരണത്തെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. കുടുംബം, സംഘടനകൾ, വിദ്യാഭ്യാസം, സാമൂഹികാവസ്ഥ, രാഷ്ട്രീയാവസ്ഥ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൗരബോധത്തെ സ്വാധീനിക്കുന്നുണ്ട്. പൗരബോധം എങ്ങനെ വളർത്തിയെടുക്കാം. സാമൂഹിക നന്മ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ക്രിയാത്മക ഇടപെടലിലൂടെ മാത്രമേ എല്ലാവരിലും പൗരബോധം വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് മാർഗങ്ങളുണ്ട്. കുടുംബം, വിദ്യാഭ്യാസം, സംഘടനകൾ, മാധ്യമങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് പൗരബോധം എന്ത് ചെയ്യാം, വളർത്തിയെടുക്കാം. ഇവിടുന്നൊക്കെ അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പോയിൻസ് മാത്രം കൊടുക്കാനുള്ള കാരണം. അപ്പം ഉത്തമ മാതൃകകൾ പരിചയപ്പെടൽ. ആദ്യം തന്നെ APJ അബ്ദുൽ കലാം. എല്ലാവർക്കും അറിയാം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയ നമ്മുടെ മുൻ രാഷ്ട്രപതി കൂടിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. മദർ തെരേസ, അതും എല്ലാവർക്കും അറിയാം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയ ആളാണ് മദർ തെരേസ. മൈലമ്മ, പാലക്കാട് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിക്കെതിരെ നടത്തിയ സമരം നടത്തി വളരെയധികം പ്രശസ്തയായിട്ടുള്ള വ്യക്തിയാണ് മൈലമ്മ. സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത മൈലമ്മ നയിച്ച പ്ലാച്ചിമട സമരം, കൊക്കോള കമ്പനിക്കെതിരെയുള്ള പ്ലാച്ചിമട സമരം പൗരബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്, ഉത്തമ മാതൃകയാണ്. 4-ാമതായിട്ട് ദശരഥ് മാഞ്ചി. ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, ബീഹാറിലെ ഗയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോകാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്നു. ഒരു പർവ്വതം ചുറ്റി വേണ്ടിയിരുന്നു പോവേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് അസുഖമാവുകയും അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ദൂരം 70 കിലോമീറ്ററോളം സഞ്ചരിച്ച് ആശുപത്രിയിലെത്തിക്ക് പോയി എത്തുമ്പോഴേക്കും അവർ മരിക്കുന്നൊരു സന്ദർഭം ഉണ്ടായി. അതിൽ ഇതായിട്ട് അദ്ദേഹം എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർവ്വതം തുരന്ന് ഒറ്റയാൾ പോരാട്ടമായിരുന്നു അദ്ദേഹം. ഒറ്റക്ക്
അറൌണ്ട് 22 വർഷം എടുത്തിട്ടാണ് അദ്ദേഹം ആ പർവ്വതം തുരന്ന ഒരു തുരങ്കം പോലെ അത്യാവശ്യം നല്ലൊരു റോഡാക്കി മാറ്റിയത്. വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ദശരഥ് മാഞ്ചി. മോട്ടിവേഷൻ, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ അദ്ദേഹത്തിൻ്റെത് കാണാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ദശരഥ് മാഞ്ചി ഏതായാലും ബീഹാറിലെ ഗയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഉത്തമ മാതൃകയാണ് പൗരബോധത്തിന്. ദെൻ ധാർമ്മികത, ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ എന്താണ് ധാർമ്മികത എന്നുള്ളത് നോക്കാം. ആദർശമില്ലാത്ത രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസ്സാക്ഷിയില്ലാത്ത സന്തോഷം, ഇതൊക്കെ തന്നെ എന്താണ് അത്യന്തം അപകടമാണ്. ഇതൊക്കെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ധാർമ്മികത എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നതിനുള്ള ആശയങ്ങളാണ്. ഇനി സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും. സാമൂഹ്യശാസ്ത്ര പഠനത്തിന് പൗരബോധ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നുണ്ട് സാമൂഹ്യശാസ്ത്ര പഠനം. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ വിവിധ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് സാമൂഹ്യശാസ്ത്ര പഠനം. വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും തമ്മിലുള്ള ബന്ധമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ആദ്യം പറഞ്ഞത് പൗരബോധത്തിൻ്റെ പ്രാധാന്യം, അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, പൗരബോധം വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ, പൗരബോധവും ധാർമ്മികതയും, പൗരബോധവും വെല്ലുവിളിയും, സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹജ്ജപ്പ, കല്ലേൻ പുക്കുടൻ, മയിലമ്മ, ദശരഥ് മാഞ്ചി, പിന്നെ പൗരബോധത്തിൻ്റെ ഡെഫിനിഷൻ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.